ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, മാരേജിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. നമ്മളിന്ന് പെണ്ണിനെ കൊണ്ടുവന്ന് മഞ്ച ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പെണ്ണിനെ നമ്മളിപ്പം പണ്ടൊക്കെ നമ്മളിങ്ങനെ ഷോളിലൊക്കെ ആയിട്ടായിരുന്നു പണ്ട് ട്രെൻഡ്. ഇപ്പം ഇങ്ങനെ ഒരു മഞ്ചം പോലത്തെ സംഭവത്തിലാണ് നമ്മൾ പെണ്ണിനെ ഇങ്ങനെ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഷോള് കണ്ടപ്പോൾ, എൻ്റെ ഷോൾ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷോളാണ് എൻ്റെ മാരേജിൻ്റെ ഷോള്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്, നമുക്കത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താലോ. വെറും ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു DIY ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് നമ്മുടെ അളിയൻ തന്നെയാണ്, എൻ്റെ ചെറിയ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം പുള്ളിയും ഞാനും കൂടെ വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതുപോലെ ഇങ്ങനൊരു സംഭവം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ നടുക്കൂടെ ഒരു കമ്പും ഇങ്ങനെ കൊടുത്തു. അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പലക പോലത്തെ സംഭവം തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ മുള്ളാണി അടിച്ച് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഒന്ന് സ്ട്രെങ്ത് ആക്കിയതാണ് സംഭവം. പ്രിപ്പയർ ചെയ്യാൻ വെറും ഒരു 1/2 hour കൂടി പോയി കഴിഞ്ഞാൽ അത്ര മതി കേട്ടോ. വെറും സിമ്പിൾ പരിപാടിയാണിത്. ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക, ഈക്വലായിട്ട് നമ്മളിങ്ങനെ ഈ എന്താ പറയുക, ഈ ഒരു വടി ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തു, എന്നിട്ട് അതിലേക്ക് മുള്ളാണി ഇങ്ങനെ അടിച്ച് കയറ്റി കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇങ്ങനൊരു സ്ട്രക്ചർ വന്നു, ഒരു കട്ടിൽ പോലെ വന്നിട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറിങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കയറിങ്ങനെ കെട്ടി വെക്കുകയാണ്. എൻ്റെ ഐഡിയയിൽ ഈ കയർ കെട്ടി വെക്കുന്നത് ഇല്ലായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ എൻ്റെ അടുത്ത് എനിക്ക് ആ ഒരു ഇതിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുത്തമ്മയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയർ കെട്ടി വെച്ചു. അപ്പോൾ കയർ കെട്ടി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഷോള്, ഇതിങ്ങനെ കുഴി പോലെയാണല്ലോ, അപ്പോൾ ഷോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോവില്ല എന്നുള്ളതാണ്. നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെയാണ്. നമ്മളൊരു നൈറ്റിലാണ് ഈ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഷോള് വിരിച്ച് നോക്കുമ്പം, ശരിക്കും എനിക്ക് ഈ ഒരു ഷോള് കണ്ടപ്പോഴാണ് അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മഞ്ചം പ്രിപ്പയർ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചത്. എൻ്റെ മറ്റേ അനിയത്തിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ മഞ്ചമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ നമ്മൾ വേറൊരു സെറ്റപ്പിലായിരുന്നു അവളെ പിന്നെ എന്താ പറയുക സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മാൻ പവർ ഉണ്ടെന്ന്, അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്തെങ്കിലും കല്യാണ ഷോൾ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഷോൾ ഉണ്ടെങ്കിൽ കുറച്ച് കളർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്കൊരു ലൈറ്റ് ഗ്രീനിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്നത് റെഡ് കളറാണ്. അപ്പം ഞാൻ ഈ റെഡ് കളറുള്ള പൂവാണ് മുന്നിൽ അലങ്കരിക്കാൻ യൂസ് ചെയ്തത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ മുന്നിലിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അത് മുള്ളാണിയല്ല, ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ആ ഷോള് പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഷോള് വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല, ഷോളിൻ്റെ ആ ഹോളിലൂടെ പോകുന്ന രീതിയിലുള്ള ഒരു മുള്ളാണിയല്ല, ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ മുല്ലപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂവാണ്, അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും, വൈറ്റും റെഡും ഗ്രീൻ കോമ്പിനേഷനൊക്കെ ആയാൽ. അപ്പം സിമ്പിളാണ് മഞ്ചം പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് ചെറിയൊരു ഐഡിയ, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവളെ ഇതിൽ കൊണ്ടുവരുന്ന സമയത്ത്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കല്യാണത്തിൻ്റെ ഷോൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതെൻ്റെ കല്യാണത്തിൻ്റെ ഷോളാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചുരിദാറിൻ്റെ വലിയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വൈറ്റ് ഷോളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. റെഡ് പൂക്കളൊക്കെ അതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് DIY ആയിട്ട് തന്നെ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമാണ്, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ച യൂസ് ചെയ്യാൻ പോലും പോകുന്നില്ല. അപ്പം പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്തിട്ട് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, ആൾക്കാരും ഉണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ മാരേജിൻ്റെ വീഡിയോസൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.